ഹലോ എവരിവൺ, വെൽക്കം ടു റിവ്യൂ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. നോക്കിയ ബ്രാൻഡിൻ്റെ നോക്കിയ 150 ന്യൂ എഡിഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് വരണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തിരിക്കുന്ന ബെല്ലൈക്കോണും ക്ലിക്ക് ചെയ്യുക. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശരി ഫ്രണ്ട്സ്, നമുക്കിതിനെ ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ഇരിക്കുന്നത് മൊബൈലാണ്. നമുക്കിതിൻ്റെ കവർ ചെയ്യുന്ന പുറത്തെടുക്കാം. കൊള്ളാം, നല്ല ലുക്കിൽ തന്നെ ഇരിക്കുന്നത് കാണാൻ. ഫുള്ളും പ്ലാസ്റ്റിക് ബോഡി തന്നെ. ബാക്കിൽ നോക്കിയ ബ്രാൻഡിങ് ഉണ്ട്, ഫ്രണ്ടിലും നോക്കിയ ബ്രാൻഡിങ് ഉണ്ട്. ഇത് പുറത്തുവച്ചിട്ട് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ ഇരിക്കണമെന്ന് നമുക്ക് നോക്കാം. ബാറ്ററി ഉണ്ട്, ഇതും കൊള്ളാം. നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത് ബാറ്ററിയും. ചാർജറുണ്ട്. ഫൈനലായിട്ട് ഇതിൻ്റെ അകത്തിരിക്കുന്നത് യൂസർ മാനുവലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വായിക്കാം. ബാക്കിൽ LED ഫ്ലാഷും ക്യാമറയുണ്ട്. മുകളിൽ 3.5 mm ജാക്ക്, കൂടാതെ ചാർജിങ് പോർട്ടും മുകളിലാണ് ഇരിക്കുന്നത്. താഴെയാണ് മൈക്ക് ഇരിക്കുന്നത്. ശരി, നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ബാറ്ററി അകത്തിടാം. ശരി ഫ്രണ്ട്സ്, നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. കണ്ട നോക്കിയ ബ്രാൻഡിങ് എഴുതി കാണിക്കണം. ഇനി ഇതിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തിട്ട് ഡേറ്റും ടൈമൊക്കെ മാറ്റിയിട്ട് ഫോണിനെ കുറിച്ച് നോക്കാം. പുതിയതായിട്ട് ഇൻ്റർഫേസൊക്കെ ചേഞ്ച് ചെയ്തിരിക്കണം, കാണാനും വളരെ ലുക്കുണ്ട്. ഇതിൽ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഫോട്ടോ ഒന്നും സേവ് ആവാത്തത്. ശരി ഫ്രണ്ട്സ്, ഈ മൊബൈലിൻ്റെ സ്പെക്സ് നോക്കാം നമുക്ക്. ഇതിൻ്റെ ബോഡി വെയിറ്റ് വന്നിട്ട് 90.5 gram ആണ്. ഇതിൽ ഡ്യുവൽ സിം ഇടാൻ പറ്റും. ഇതിൻ്റെ ഡിസ്പ്ലേ ടൈപ്പ് വന്നിട്ട് TFT 65K. ഈ ഡിസ്പ്ലേ സൈസ് വന്നിട്ട് 2.4 inches ആണ്. ഈ ഡിസ്പ്ലേ റെസൊല്യൂഷൻ വന്നിട്ട് 240x320 pixel ആണ്. ആസ്പെക്ട് റേഷ്യോ വന്നിട്ട് 4:3 ആണ്. കൂടാതെ ഇതിൽ മെമ്മറി കാർഡ് ഇടാൻ പറ്റും, കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി വന്നിട്ട് 4 MB മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും നമുക്ക് മെമ്മറി കാർഡ് ഇട്ടേ പറ്റൂ. ഇതിൻ്റെ ബാക്കിലിരിക്കുന്ന ക്യാമറ വന്നിട്ട് VGA ക്യാമറയാണ്. വീഡിയോ മാത്രം തന്നെ എടുക്കാൻ പറ്റും. പിക്സൽ റേറ്റ് ഒന്നും ഇതിനില്ല. ഇതിലുള്ള ബ്ലൂടൂത്ത് വെർഷൻ വന്നിട്ട് 3.0 ആണ്. ഇതിൽ GPS ട്രാക്കിങ്ങോ NFC സപ്പോർട്ടൊന്നും ഇതിലില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വന്നിട്ട് 1020 mAh ആണ്. ഇത് രണ്ട് കളർ വേരിയൻറ്റിലാണ് ഇറങ്ങുന്നത്, റെഡും ബ്ലാക്കും. ശരി ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ റിവ്യൂ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക.